പ്രിസ്ത്രം സ്തോത്രം സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം മുപ്പതാം തീയതി അവസാനത്തെ ദിവസമാണല്ലോ നവംബർ മാസത്തിലെ പതിനൊന്നാമത്തെ മാസത്തിലെ ദൈവകൃപയാൽ നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ നന്ദി പറയുവാൻ കർത്താവിന് സ്തോത്രയാഗമർപ്പിക്കുവാൻ സ്വർഗപിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമ്മുടെ കൈകളെയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കലങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞാൽ കർത്താവ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഈ പതിനൊന്ന് മാസക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്ര സ്തോത്രം നന്ദിയോടെ സ്തോത്രം അവൻ ഈ കഴിഞ്ഞ പുൽ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാദിച്ച കർത്താവിന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു സ്തോത്രം 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 ഇന്നലത്തെ മീറ്റിങ്ങൾ അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞു നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 കൈ ഉയർത്തി പറോ നല്ലവനല്ലോ അങ്കടതയാക്കുമുള്ളത് ഹാലൂയ എന്നോടുള്ള എൻ്റെ കർത്താവിൻ്റെ ദയ വലുതാകിയാൽ സ്തോത്രം ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ ദയ എന്നോട് വലുതായിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത എന്നോട് വലുതായിരിക്കാൽ സ്തോത്രം അങ്ങ് കരുണയുള്ളവനാകിയാൽ സ്തോത്രം അങ്ങ് കൃപയുള്ളവനാകിയാൽ സ്തോത്രം അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാകിയാൽ സ്തോത്രം കർത്താവിന് നന്ദി പറഞ്ഞാൽ ഹലി ലൂയ്യ ഹലി ലൂയ്യ താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നമ്മുടെ സങ്കീർത്തനകാരൻ പറയുന്നു ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം കർത്താവിങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായം ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഹാലി ലൂഹ പാട്ടുകളൊക്കെ പാടി കർത്താവിനെ സ്തുതിക്കുക യഹോവ തൻ്റെ ജനത്തിൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു തൻ്റെ അഭിഷുക്തൻ്റെ കർത്താവ് രക്ഷാ തന്നെ ഹാലി ലൂഹ്യ സ്തോത്രം കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ച് കർത്താവിൻ്റെ ജനത്തെ രക്ഷിച്ച് കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ചെന്നേക്കും അവരെ വഹിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഈ ആ മാസം തീരാൻ പോവുകയാണ് സന്തോഷത്തോടെ ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു ഒരു വർഷം വേഗത്തിൽ വേഗത്തിൽ നമ്മളെ വിട്ടു പോകുമ്പോൾ ഒരുമിച്ച് കർത്താവിനെ നന്ദി പറയാം ഒന്നുകൊണ്ടൊന്ന് കൈ ഉയർത്തിയിട്ട് പറയാം കർത്താവ് നന്ദി അപ്പാ നന്ദി ഓരോ ദിവസങ്ങളെ ഓർക്കുമ്പോൾ നന്ദി പരിപാലിച്ചതോർക്കുമ്പോൾ നന്ദി സൂക്ഷിച്ചതോർക്കുമ്പോൾ നന്ദി അങ്ങ് തന്നതല്ല അത് ഞങ്ങൾക്കൊന്നുമില്ലല്ലോ എല്ലാത്തിനും നന്ദി കർത്താവേ ഇന്ന് ഹാലൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പാ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ അങ്ങടെ പൊൻമുഖത്തേക്ക് നോക്കുക അപ്പോൾ അങ്ങ് ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങ് നന്മകൾ കൊണ്ട് ഞങ്ങൾ നിറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അങ്ങ് മുന്നമേ അറിഞ്ഞതിനായിട്ട് സ്തോത്രം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി സകലതും അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് സൽപ്രവൃത്തികൾ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ ഉണർത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങനെ കൈകളിലേക്ക് തരുന്നു ഇന്ന് അവരുടെ കാലിൻ്റെ വേഗത കൂടുന്ന ദിവസമായി മാറട്ടെ പരിശുദ്ധാത്മാവിൽ തന്നെ കുഞ്ഞുങ്ങൾ നിറഞ്ഞ് ആത്മശക്തിയോടെ മുന്നേറുന്ന ഒരു ദിവസമായി മാറട്ടെ ആത്മാവിന്റെ വലിയ നിറവിൽ ജീവിപ്പാൻ തന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അടിപ്പിണലുകളുടെ സൗഖ്യത്തെ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന തന്റെ മക്കളിലേക്ക് റിലീസ് ചെയ്യുന്നു എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ രോഗത്തിൻ്റെ ആത്മാവിനോട് നസലനായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ശരീരങ്ങൾ വിട്ടുമാറുക രോഗത്തിൻ്റെ അവസ്ഥകൾ വിട്ടുമാറട്ടെ സൗഖ്യമാകട്ടെ എല്ലാ വേദനകളും മാറിപ്പോകട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കണ്ണിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ ചെവിക്കകത്തുള്ള ബുദ്ധി ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഹാലി ലൂ എസ്തോത്രം സ്തോത്രം ഐ മെയിൻ അസഹിനീയമായ വേദനയാൽ ഭാരപ്പെട്ടു ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ കൈകളുടെ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ സ്വസ്ഥതകളും മാറി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായിത്തീരുന്നതിന് സ്തോത്രം വേഗത വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് സ്തോത്രം അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് സ്തോത്രം ചെയ്യും അങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഇടപെടൽ ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്തായി തീരും എങ്ങനായി തീരുമെന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് അവരുടെ മേലൊക്കെ കർത്താവിൻ്റെ ഒരു പ്രത്യേക ഉണ്ടാകാൻ ഞങ്ങൾ ഈ പ്രഭാതി പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ്ഭുതം ചെയ്യണമേ ഈ ദിവസങ്ങൾ അത്ഭുതത്തിൻ്റെ ദിവസമാണല്ലോ അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകണം വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടെ ഈ കർത്താവിൻ്റെ അത്ഭുതം നടക്കണം കർത്താവ് ഭവനത്തിൽ അമേൻ അമേൻ ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പോകുന്നവരുണ്ട് ഇല്ലായ്മയുടെ അനുഭവങ്ങളിലൂടെ പോകുന്നവരുണ്ട് ഇന്ന് കർത്താവിൻ്റെ നന്മ അവർ അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ കർത്താവിൻ്റെ നന്മ അവർ അനുഭവിക്കട്ടെ നസറനായ യേശുവിൻ നാമം ദൈവിക നന്മ അവർ അനുഭവിക്കട്ടെ ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കഥാവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ലോകത്തെ പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഓർത്തുന്നു സ്തോത്രം പറഞ്ഞാട്ടെ കഥാവ് അവരെ അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വലിയ കാര്യങ്ങൾ കഥാവ് അവരിലൂടെ ഒക്കെ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു ലോകത്തെമ്പാടും കഥാവിൻ്റെ വേല ചെയ്യുന്നവർ അവർ കഥാവേ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കഥാവരെ ഒരുക്കണമേ അവരെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ സൂക്ഷിക്കണമേ നാളെ നടക്കാനുള്ള സഭായോഗങ്ങളിൽ വലിയ ദൈവിക ഗ്ലോറി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ട പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളത് നാളെ ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ഇന്നുകൊണ്ട് തീരുന്ന ഈ മാസം നാളെ നമുക്ക് പ്രത്യേകമായ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് ഐ മീൻ ചർച്ച് ഹാളിൽ വെച്ചാണ് നടക്കുന്നത് കർത്താവിന് നന്ദി പറയാൻ വേണ്ടി നമ്മൾ ഒരുക്കുന്ന ദിവസമാണ് നന്ദി പറയുക എന്നുള്ളത് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ആ പതിനൊന്ന് മാസം നടത്തിയ കർത്താവിന് നന്ദി പറയാൻ നമ്മൾ ആകെ രണ്ട് മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ ഡിസംബറിലേക്ക് കയറുമ്പോൾ ആ ദൈവിക ഗ്ലോറിയിൽ നമുക്ക് പ്രവേശിക്കുവാൻ ആ മഹത്വത്തിൽ ആനന്ദിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കയറുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം പങ്കെടുക്കാതിരിക്കരുത് തക്ക സമയത്ത് വരണം എല്ലാവരും വന്ന് ജോയിൻ ചെയ്യണം ദൈവനാമം നിങ്ങളുടെ മഹിമപ്പെടട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ അതുകൊണ്ട് മിസ് ചെയ്യരുത് നാളത്തെ മീറ്റിങ് കർത്താവ് അനുഗ്രഹിക്കണം നിങ്ങളെല്ലാം ചെയ്യണം നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം ആ പുതിയ മാസത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് ദൈവം കർത്താവിന് നന്ദി പറയാം അത് പുതിയ മാസത്തിന് പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാമത്തെ മാസം അതുകൊണ്ട് പ്രത്യേകമായിട്ട് സ്തോത്രം പറഞ്ഞ് കയറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ സങ്കീർത്തനം എഴുപത്തിയെട്ട് അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം അതിൻ്റെ ആരംഭ ഭാഗം മാത്രം വായിക്കാം അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു നമുക്കറിയാം പഴയ നിയമകാലത്ത് അവർ മരുഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കാര്യം പറയുന്നത് അപ്പം അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് ആക്ച്വലി പല മറ്റു വ്യത്യസ്ത തർജുമകളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എഗൈൻ ആൻഡ് എഗൈൻ ദ ലിമിറ്റഡ് ഗോഡ് പ്രിവെൻറ്റിങ് ഹിം ഫ്രം ബ്ലെസ്സിങ് ദം അവരെ അനുഗ്രഹിക്കുന്നതിൽ നിന്നും അവർ ദൈവത്തെ എന്തു ചെയ്തു ദൈവത്തിന് പരിമിതികളെ വെച്ചു അവരെ അനുഗ്രഹിക്കുന്നതിൽ നിന്നും ബ്ലെസ്സിങ് അവരെ അനുഗ്രഹിക്കുന്നതിൽ നിന്നും കർത്താവിനെ എന്തു ചെയ്തു തടഞ്ഞു എന്നാണ് ആ വാക്യം പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കർത്താവിനെ ലിമിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മളെങ്ങനെ ആ കർത്താവിനെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ കർത്താവിനെ ലിമിറ്റ് ചെയ്യും നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ കർത്താവിനെ ലിമിറ്റ് ചെയ്യും ഇത് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് നമ്മൾ കർത്താവിനെ ലിമിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അത് അത്രയൊന്നും ചെയ്യാം അത്രയൊന്നും ചോദിക്കാൻ പാടില്ല അത്രയൊന്നും നടക്കത്തില്ല അത് നമ്മുടെ ചിന്തകളിൽ വരിക ആ ചിന്തകളിൽ വരുന്നത് നമ്മുടെ വാക്കുകളിലേക്ക് പിന്നീട് വരും അപ്പോൾ നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വലിപ്പത്തിനനുസൃതമായ വാക്കുകൾ വേണം നമ്മൾ സംസാരിക്കും നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്ത് ചോദിക്കരുത് ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ പിന്നെയും പിന്നെയും പെറുപുരുത്തു എന്നാണ് പറഞ്ഞത് പഴയ നിയമത്തിൽ ആ ദൈവജനം മരുഭൂമിയിൽ നിൽക്കുമ്പോൾ അവർ പെറുപുറുക്കും ഓ അവിടെ ആയിരുന്നപ്പോൾ ഇതിലും സുഖമായിരുന്നു അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇതിലും നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ദൈവത്തെ ഇങ്ങനെ ദൂഷിപ്പിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഇവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ പ്രിവെൻറ്റിങ് ഹിം ഫ്രം ബ്ലെസ്സിങ് ദം അവരെ അനുഗ്രഹിക്കുന്നതിൽ നിന്നും അവർ ദൈവത്തെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു എങ്ങനെ ദൈവത്തെ ലിമിറ്റ് ചെയ്യുക നമ്മുടെ വാക്കുകൾ എപ്പോഴും ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്ന വാക്കുകളാകരുത് ദൈവത്തെ നമുക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം കർത്താവിനോട് നമ്മൾ സംസാരിക്കും കർത്താവേ അങ്ങ് വലിയവൻ അങ്ങേക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം സ്തോത്രം ഹലെ ലൂഹ്യ ആ മേൻ ശതാധിപൻ വന്നിട്ട് പറഞ്ഞു നിനക്ക് നിനക്ക് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അപ്പോഴാണ് കർത്താവിന് ഭയങ്കര സന്തോഷം കർത്താവ് ഓ കണ്ടോ അവൻ്റെ വിശ്വാസം ഭയങ്കരമായി പോയി അതായത് നമ്മൾ പറയുന്ന വാക്കുകൾ കർത്താവിനെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മൾ പറയുന്നത് അവിടെ ദൈവത്തിൻ്റെ നമ്മുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ആ വാക്കുകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ദൂതന്മാരുണ്ട് നമ്മുടെ ഇടത്തും വലത്തും ചുറ്റിലും സർ സ്വർഗീയ സൈന്യം സദാ നമ്മുടെ ശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുക അപ്പം നമ്മൾ പറയുക ഒന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തിനൊന്നും കഴിയത്തില്ലെന്നല്ലേ നമ്മൾ പറയുന്നത് ഓ സാഹചര്യം മാറത്തില്ല മാറത്തില്ലെന്ന് പറഞ്ഞാൽ അത് കർത്താവിനെ മാറ്റാൻ കഴിയത്തില്ലെന്നല്ലേ നമ്മൾ ഉദ്ദേശിച്ച് അങ്ങനെ നമുക്ക് പറഞ്ഞത് എൻ്റെ ദൈവത്താൽ ദാവിദ് പറഞ്ഞോളൂ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും അതാ അത് അത് ദൈവത്തെ ദൈവത്തെ പ്രോത്സാഹിപ്പിക്കുക കർത്താവിനെ ദാവിദിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ദാവിദിനെ അനുഗ്രഹിക്കാൻ തോന്നും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും എൻ്റെ ദൈവത്താൽ ഞാൻ അമേൻ 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 അപ്പം എന്നാ സൈന്യത്തിന് നേരെ പാചി ചെല്ലും എന്നൊക്കെ ദാവീദ് പറയുമ്പോൾ ദാവീദ് എന്താ ചെയ്യുന്നത് കർത്താവിനെ ആമേൻ കർത്താവിനെ തന്നെ അനുഗ്രഹിക്കുവാൻ ഉള്ള പ്രേരണ കൊടുക്കുക പ്രിവെൻറ്റ് ചെയ്യുക അല്ല ചെയ്യുന്നത് അല്ല നമ്മൾ പറയും ഓ ഇത് പ്രയാസമാണ് ഇത് സൗഖ്യമാകത്തില്ല ഇത് നടക്കത്തില്ല എന്ന് പറയും അങ്ങനെ പറയരുത് ദാവീദ് പറഞ്ഞു ദീർഘായുസുകൊണ്ട് കർത്താവ് എനിക്ക് തൃപ്തി വരുത്തും എന്ന് പറയും അല്ലെങ്കിൽ അത്യുന്നത ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല എന്റെ വശത്തായിരം വീണാൽ എൻ്റെ വലുത്തുവശത്ത് പതിനായിരം വീണാൽ അതെന്നോട് അടുത്തു വരികയില്ല ദാവിത് പറയും അതവിത് പറയും ഇങ്ങോട്ട് നോക്കി ഇത് കേൾക്കുമ്പോൾ സ്വർഗീയ സൈന്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മളും പറയണം നല്ല കാര്യങ്ങൾ പറയണം ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും സി നിങ്ങൾക്കൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും എനിക്കും നിങ്ങൾക്കും ആ ബോധ്യമാണ് ജീവിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം എൻ്റെ വാക്കുകൾ കേൾക്കുന്നു ഐ മീൻ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവത്തിന് സന്തോഷമുണ്ടാണ് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെന്നു അപ്പനെ ഒന്നിനും കൊള്ളത്തില്ല എൻ്റെ അപ്പനെ ഒന്നും ചെയ്തു തരത്തില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ കേട്ടാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും ഇതേ അനുഭവമാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ലിമിറ്റഡ് ലിമിറ്റഡായുള്ള കാര്യങ്ങൾ ഒന്നും സാധ്യമല്ല നമ്മളെ കൊണ്ടൊന്നും ഇത് നടക്കത്തില്ല ഓ എന്നെ എനിക്ക് വേദനയാണ് എനിക്ക് സൗഖ്യമൊന്നും കിട്ടത്തില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കർത്താവിനെ ലിമിറ്റ് ചെയ്യുക ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് നമ്മൾ പറയണം കർത്താവിന് അപ്പോൾ അതുകൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമന്തി വീണാലും അതിന് വെള്ളം ഇരച്ചു കലക്കൽ ഞാൻ ഭയപ്പെടുത്തില്ല കാരണം എൻ്റെ കൂടെ ഉണ്ട് സ്തോത്രം കർത്താവിൻ്റെ രക്ഷയാണ് കർത്താവിൻ്റെ മറവിടമാണ് കർത്താവിൻ്റെ സങ്കേതമാണ് നമ്മുടെ വായിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകൾ വരട്ടെ അങ്ങനെയുള്ള അമേ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വരട്ടെ അങ്ങനെ ദൈവത്തെ ചലിപ്പിക്കുന്ന വാക്കുകൾ വരട്ടെ നമ്മൾ ദൈവത്തെ പ്രിവെൻറ്റ് ചെയ്യുന്നവരാകരുത് ലിമിറ്റ് ചെയ്യുന്നവരാകരുത് നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ തോന്നണം താങ്ക് യു ജീസസ് ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളായിത്തീരട്ടെ ഹല ലൂയ ഹലൂയ ആ ബാക്കി ഞാൻ ഒന്നുകൂടെ പറയാം ആൻഡ് എഗൈൻ ആൻഡ് എഗൈൻ ദ ലിമിറ്റഡ് ഗോഡ് ആൻഡ് പ്രിവെൻറ്റിങ് ഹിം ഫ്രം ബ്ലെസ്സിങ് ദം അവരെന്താ ചെയ്ത് എഗൈൻ ആൻഡ് എഗൈൻ ദ ലിമിറ്റഡ് ഗോഡ് അവ അങ്ങനെ നമ്മളാകരുത് നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നവരാകാതെ നമ്മൾ ദൈവത്തെ നമ്മളെ അനു അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരിമിതപ്പെടുത്തി അവരെ അനുഗ്രഹിക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞു നമ്മളങ്ങനെ ആകരുത് കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ നല്ല വാക്കുകൾ പറയുക ദൈവത്തെ ഉയർത്തുന്ന വാക്കുകളെപ്പോഴും പറയുക ദൂതന്മാർ ചലിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി യേശുവിൻ നാമത്തിൽ അമേൻ ഗോഡ് ബ്ലസ് യു ഐ മീൻ യേശു ക്രിസ്വൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും മലയാളങ്ങൾ നടക്കും വീര്യപ്രവൃത്തികൾ നടക്കും നമ്മൾ വിശാലമാകും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലെസ് യു ഗോഡ് ബ്ലസ് യു